ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. പണം കയ്യിൽ നിൽക്കാതെ പെട്ടെന്ന് ചിലവായി പോവുക, അധ്വാനിച്ച ധനം നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരിക, എന്താണ് അതിന്റെ കാരണം, പരിഹാരം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ധനം പേഴ്സിൽ സൂക്ഷിക്കുമ്പോൾ, അതുപോലെ തന്നെ കാർഡുകൾ എന്നിവ പേഴ്സിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പല കാര്യങ്ങളും ചെയ്യണം എന്ന് മനസ്സിലാക്കാം. ധനം സൂക്ഷിക്കുമ്പോൾ അത് അടുക്കും ചിട്ടയോടും കൂടി പേഴ്സിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ പണം അധിക ചെലവായി പോകും. ലഭിക്കുന്ന ധനം പേഴ്സിൽ നിന്നും നഷ്ടപ്പെടും, പല ചെലവുകളും വന്ന് നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ പണം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് എല്ലാവർക്കും അറിയാം. പണമില്ല എന്ന് പറയുമ്പോൾ ജീവിതം വളരെ ദുസ്സഹമായി വരും. ഏത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഏത് കുടുംബ ബന്ധം ആണെങ്കിലും പണം പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ എല്ലാ തരത്തിലുള്ള കാരണങ്ങളാകാറുണ്ട്. മനുഷ്യൻ അധ്വാനിച്ച് ധനം സമ്പാദിക്കുന്നു, പക്ഷേ ആ ധനം സമ്പാദിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് സൂക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ, അതോ നമ്മുടെ കയ്യിൽ നിന്ന് പണം അധികമായി ചെലവഴിച്ചു പോകുന്നുണ്ടോ? പണം സമ്പാദിച്ച് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ചിലവഴിക്കുന്ന പണത്തിന് കണക്ക് വയ്ക്കുക, അതുപോലെ തന്നെ വരുന്ന പണം സൂക്ഷിക്കുക, അതിനും ഒരു കണക്ക് ഉണ്ടാക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വീടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സ്ഥിതി വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. വീട്ടിലെ ധനം ഇരിക്കുന്ന സ്ഥലം ശരിയല്ലെങ്കിൽ, അതിന്റെ സ്ഥാനം ശരിയല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും അനാവശ്യമായി ധനം ചെലവഴിച്ചു പോവുകയും അല്ലെങ്കിൽ പണം വരാത്ത ഒരവസ്ഥ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. സാമ്പത്തിക സ്ഥിതി വളരെ അനുകൂലമാക്കുന്നതിന് വാസ്തുവിന് വളരെ പ്രാധാന്യമുണ്ട്. ധനം പണം ഇരിക്കുന്ന സ്ഥലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പണം സൂക്ഷിക്കാൻ വീട്ടിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദിക്കുണ്ട്, തെക്ക് പടിഞ്ഞാറ് ദിക്ക്. ആ ദിക്കിൽ പണം സൂക്ഷിക്കുകയാണെങ്കിൽ ധനത്തിന് മുട്ട് ഉണ്ടാകില്ല, സാമ്പത്തികം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരും. അതുമാത്രമല്ല, കിഴക്കോട്ടോ വടക്കോട്ടോ ധനം സൂക്ഷിക്കുന്ന അലമാരയോ ഷെൽഫോ തുറക്കുന്ന രീതിയിലായിരിക്കണം ഇത് വെക്കേണ്ടത്. അങ്ങനെ വെക്കുമ്പോൾ കിഴക്കും വടക്കും വളരെ ഐശ്വര്യവും ധനം വരുന്നതിനുള്ള ഒരു ദിക്കാണ്. അതുകൊണ്ട് ഈ രീതിയിലേക്ക് അലമാര തുറക്കുകയാണെങ്കിൽ ധനത്തിന് മുട്ടുണ്ടാകില്ല. ധനം സൂക്ഷിക്കാൻ പറ്റിയ മുറി തെക്ക് പടിഞ്ഞാറാണ്. അവിടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയർന്നു വരും ആ വീട്ടില്. അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് ഭാഗത്ത് ആണ് പ്രത്യേകിച്ചും സാമ്പത്തികം സൂക്ഷിക്കേണ്ടത്. അതിൽ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് സ്ഥലത്തായിരിക്കണം സാമ്പത്തികം അല്ലെങ്കിൽ പണം സൂക്ഷിക്കേണ്ട സ്ഥലം എന്ന് മനസ്സിലാക്കുക. വടക്കിഴക്കും വടക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും മൂലയിലാണെങ്കിൽ പണം സൂക്ഷിക്കുന്നെങ്കിൽ അത് അനാവശ്യമായി ചെലവഴിച്ചു പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ധനം സൂക്ഷിക്കുമ്പോൾ ഷെൽഫിലാണെങ്കിലും അലമാരയിലാണെങ്കിലും സൂക്ഷിക്കുമ്പോൾ അത് അടുക്കും ചിട്ടിയോടും കൂടി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന സ്ഥലം, പണം സൂക്ഷിക്കുന്ന സ്ഥലം വളരെ വൃത്തിയോടെയും മോശമായ കാര്യങ്ങൾ അവിടെ ഇല്ലാതെ ഇരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും പേഴ്സാണെങ്കിലും ധനം വയ്ക്കുന്ന സ്ഥലമാണെങ്കിലും വളരെ ചിട്ടയോടും വൃത്തിയോടും കൂടി സൂക്ഷിക്കുക. ഇതൊക്കെ ധനം വരുന്നതിനും ധനം സൂക്ഷിക്കുന്ന ധനം അനാവശ്യമായി ചെലവഴിച്ചു പോകാതിരിക്കുന്നതിനും വളരെ പ്രത്യേകമായി ഉണ്ടാകുന്ന ഒന്നാണ്. ധനം സൂക്ഷിക്കുന്ന പേഴ്സ് ആണെങ്കിൽ ഒരിക്കലും കാലിയായി പേഴ്സ് ഉണ്ടായിരിക്കരുത്. ഇത് കാരണവശാലും ഒരു രൂപ നാണയമെങ്കിലും പേഴ്സിൽ ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ധനം ഒരു കാരണവശാലും അലക്ഷ്യമായി വലിച്ചെറിയുകയോ അലക്ഷ്യമായി വയ്ക്കുകയോ പാടില്ല. ഇതൊക്കെ ധനം വരുന്നതിനുള്ള ഊർജം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതിനും ലക്ഷ്മി ദേവി നമ്മളിൽ നിന്ന് മറഞ്ഞു പോകുന്നതിനും കാരണമാകും. അതുപോലെ തന്നെ പേഴ്സാണെങ്കിലും അലമാരയാണെങ്കിലും മഞ്ഞ കളറോ പിങ്ക് ബ്രൗൺ തുടങ്ങിയ നിറങ്ങൾ പൂശുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള തുണികൾ കൊണ്ട് അലമാരയോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഉന്നതി ഉണ്ടാകുമെന്ന് പ്രത്യേകം പറയേണ്ടത് ആവശ്യമില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് അവരവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി ഉയർന്ന രീതിയിൽ സാമ്പത്തികമുണ്ടായി ജീവിതം നല്ല മെച്ചപ്പെട്ട രീതിയിൽ ജീവിച്ചു തീർക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.